കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പി പ്രഭാരി പ്രകാശ് ജാവദേക്കറുമായി എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ആക്കുളത്തെ മകന്റെ ഫ്ളാറ്റിൽ വെച്ച് ചർച്ച നടത്തിയതിന്റെ വിശദ വിവരങ്ങൾ പുറത്തുവിട്ട് വിവാദ ദലാൽ ടി ജി നന്ദകുമാർ. 2023 മാർച്ച് 5 താൻ ഇടനിലക്കാരനായി ഇരുവരും ആക്കുളത്തെ രാജുവിന്റെ ഫ്ളാറ്റിൽ കൂടിക്കാഴ്ച നടത്തിയതെന്ന് സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ നന്ദകുമാർ പറഞ്ഞു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ സഹായിക്കണമെന്നാവശ്യപ്പെട്ടാണ് ജാവദേക്കർ കാണാനെത്തിയത്. അവിടെ ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് സി പി ഐയുടെ സീറ്റാണെന്ന് ഇ പി മറുപടി നൽകി. അല്ലാതെ ഇ പി എ ബി ജെ പിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല, നന്ദകുമാർ പറഞ്ഞു. ഞങ്ങളെ അകത്തേക്ക് കയറ്റി അദ്ദേഹം നമസ്കാരം പറഞ്ഞു. കുട്ടിക്ക് പിറന്നാൾ ഗിഫ്റ്റ് കൊടുത്തു. ജാവദേക്കർ സംസാരം സ്റ്റാർട്ട് ചെയ്തു. ഐപാഡ് എടുത്ത് സുധാകരനെ കൂട്ടിമുട്ടിയ രംഗങ്ങൾ കാണിച്ചു. മുരളീധരനെയും ചെന്നിത്തലയും അപ്രോച്ച് ചെയ്തതും കുഞ്ഞാലിക്കുട്ടിയെ ശോഭ കണ്ടതും പറഞ്ഞു. ഇതൊന്നും സക്സസ് ആയില്ലെന്നും എൽ ഡി എഫിന്റെ സഹായം വേണമെന്നും പറഞ്ഞു. കേരളത്തിൽ വിജയിക്കാൻ ഹിന്ദുത്വ പിന്തുണ വേണമെന്നും ജാവദേക്കർ പറഞ്ഞു. ലാവ്ലിൻ കേസിലും കരുവന്നൂർ കേസിലും ഇടപെടാമെന്ന് വാഗ്ദാനവും ചെയ്തു. ഒടുവിൽ ഇ പി ജയരാജന്റെ മകനും ഭാര്യയും പങ്കാളിത്തമുള്ള വൈദേഹം റിസോർട്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇ പി വയലന്റായി. അതേക്കുറിച്ച് പറയണ്ട എന്നും ഇ പി പറഞ്ഞു. അതിൽ തനിക്ക് പങ്കില്ലെന്നും മകനും ഭാര്യയ്ക്കുമാണ് പങ്കെന്നും അത് അക്കൗണ്ടഡ് ആണെന്നും ഇ പി പറഞ്ഞു. നന്ദകുമാറിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കെ സുധാകരനും ശോഭാ സുരേന്ദ്രനും തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി ഡി ജി പിക്കും പാലാരിവട്ടം പോലീസിനും നന്ദകുമാർ പരാതി നൽകിയതായും പറഞ്ഞു. ഡി ജി പിക്കും പാലാരിവട്ടം പോലീസിനും നൽകിയ പരാതിയിൽ സുധാകരനും ശോഭാ സുരേന്ദ്രനും ഇ പി ജയരാജനെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് നന്ദകുമാർ പറയുന്നു. വോട്ടെടുപ്പിന് തലേ ദിവസവും ജയരാജനോട് സംസാരിച്ചെന്ന് നന്ദകുമാർ ആവർത്തിച്ചു. ഇ പി ജയരാജനും ഇവർക്കെതിരെ കേസ് കൊടുക്കും. തന്റെ നമ്പർ ബ്ലോക്ക് ചെയ്യാൻ പാർട്ടി ജയരാജനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അതിനാൽ ഇനി അദ്ദേഹവുമായി ആശയവിനിമയം നടത്തില്ലെന്നും നന്ദകുമാർ പറഞ്ഞു. ജാവദേക്കറുമായി ഇ പി കൂടിക്കാഴ്ച നടത്തിയ സംഭവത്തിൽ ശോഭാ സുരേന്ദ്രൻ പങ്കാളിയായിട്ടില്ല. ഇ പി രാമനിലയത്തിൽ വെച്ച് ജാവദേക്കറെ കണ്ടെന്നും ഡൽഹി സന്ദർശിച്ചുവെന്നുള്ള ശോഭ പറയുന്നത് സുധാകരനുമായുള്ള ഗൂഢാലോചനയുടെ ഭാഗമായാണ്. ബി ജെ പിയിൽ നേരിടുന്ന അവഗണനയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ശ്രമമാണ് ശോഭാ സുരേന്ദ്രന്റേത്. രാമനിലയത്തിൽ വെച്ച് ജാവദേക്കറുമായി താനാണ് കൂടിക്കാഴ്ച നടത്തിയത്. 73-കാരനായ ഇ പി ഒരിക്കലും ബി ജെ പിയിലേക്ക് പോകില്ലെന്നും നന്ദകുമാർ പറഞ്ഞു. അതേസമയം തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നതിന് മുൻപ് തിരുവനന്തപുരത്ത് വെച്ച് കൂടിക്കാഴ്ച നടത്താൻ ഇ പി എത്താൻ ജാവദേക്കറുടെ അടുത്തെത്തിച്ചെന്നും നന്ദകുമാർ പറയുന്നുണ്ട്. തൃശൂരിൽ കരുത്തനായ സ്ഥാനാർത്ഥിയെ നിർത്തരുത് എന്നായിരുന്നു ജാവദേക്കറുടെ ആവശ്യം. ലാവ്ലിൻ കേസിലും സഹകരണ ബാങ്ക് കേസിലും ഇളവ് നൽകാമെന്നായിരുന്നു ഇതിനു പകരം മുന്നോട്ട് വെച്ച ഉപാധി. വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ട കേസിലും ഇളവ് നൽകാമെന്ന് ജാവദേക്കർ പറഞ്ഞെങ്കിലും ഇ പി ക്ഷുഭിതനായി ഇറങ്ങിപ്പോവുകയായിരുന്നു. തൃശൂർ സി പി ഐയുടെ മണ്ഡലമാണെന്നും അവിടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെടാനാവില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. നന്ദകുമാറിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: സി പി എമ്മിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്താൻ നവകേരള യാത്രക്കിടെ ശോഭാ സുരേന്ദ്രൻ പിണറായി വിജയനെ കണ്ടിരുന്നുവെന്നും നന്ദകുമാർ പറയുന്നു. ബി ജെ പിയിൽ നേരിടുന്ന തുടർച്ചയായ അവഗണനയ്ക്ക് പിന്നാലെയാണ് ശോഭ പാർട്ടി മാറാൻ ശ്രമിച്ചതെന്നും അതിന്റെ തുടർച്ചയായുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും നന്ദകുമാർ കൂട്ടിച്ചേർത്തു.